എല്ലാവർക്കും നമസ്തേ. നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര താലൂക്ക് കാമ്പിശ്ശേരി മുക്കിന് ജലാലിക്കയുടെ ഫാമിലാണ്. കേരളത്തിലെ ഒട്ടുമിക്ക ആട് കർഷകരും ഇന്ന് നിർത്തിയ ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കും. അവിടെ നിന്ന് ഒരുപാട് വ്യത്യസ്തനാവുകയാണ് ജലാലിക്ക. ആടുകളെ ഇത്രയധികം സ്നേഹിക്കുന്ന നല്ലൊരു കർഷകനാണ്. നമ്മുടെ കേരളത്തിൽ അധികം കർഷകരൊന്നും ഇല്ല ഇപ്പോൾ ആട് വളർത്തലുമായിട്ട് മുന്നോട്ട് പോകുന്നത്. വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ഇനങ്ങളുമായിട്ട് ആടുകളെ ഒരുപാട് സ്നേഹിച്ച് പരിപാലിച്ച് മുന്നോട്ട് പോകുന്ന ഈ ഫാമിലി വിശേഷങ്ങളാണ് വീഡിയോ കൂടി നമ്മൾ പങ്കുവെക്കുന്നത്. ആടുകളെക്കുറിച്ച് കുറേ കാര്യങ്ങൾ ജലാലിക്കയ്ക്ക് പറയാനുണ്ട്. സ്കിപ്പ് ചെയ്യാതെ കാണുക, നേരെ വീഡിയോയിലേക്ക്. എൻ്റെ പേര് ജലാലുദ്ദീൻ. 10 വർഷമായിട്ട് ഞാനിപ്പം ആട് കൃഷി നടത്തുന്നുണ്ട്. ആട് കൃഷി ആടിനോടുള്ള ഇഷ്ടം കൊണ്ട് ആടിനെ വളർത്തി പോരുവാ. എല്ലാവരും ലാഭത്തിന് വേണ്ടി കൃഷി ചെയ്ത് എല്ലാം ഉപേക്ഷിച്ച് നമുക്ക് ഇതിനോടുള്ള ഇഷ്ടം കൊണ്ട് നമ്മളിത് സംരക്ഷിച്ചു പോരുന്നു. എല്ലാ മിക്കവാറും എല്ലാ ഇനത്തിൽപ്പെട്ട ആടുകളും എൻ്റെ അടുത്തുണ്ട്. ഇത് എല്ലാ ഇനങ്ങളും ഉണ്ട്. ഇതെ ഇത് ഹൈദരാബാദി ഹൈദരാബാദിയാണ് ഇത് ഹൈദരാബാദിയാണ് ചെവി ഒരുപാട് നീളമുള്ള ഹൈദരാബാദി ഭയങ്കര നീളമാണ് ചെവിക്കല്ലേ. ഇത് ഹൈദരാബാദി പ്യുവർ ബ്രീഡാണ്. പ്യുവർ ബ്രീഡാണ്. ഇനി ഇപ്പുറത്തേക്കുന്നത് എനിക്ക് തോന്നുന്നു ഹൈദരാബാദി ടൈപ്പ്. ഇത് ഹൈദരാബാദി ഒരല്പം ക്രോസ് ഉള്ള ക്രോസ് ഉള്ളത്. പിന്നെ അങ്ങോട്ട് അങ്ങോട്ട് ഉണ്ട് കുറെ ഇനങ്ങൾ ഉണ്ട് ഇവിടെ. ഇത് തോത്താപ്പൂരി ഏതാണ്ട് തോത്താപ്പേരി എന്ന് പറയുന്ന ഒരു ഇനമാണ് നമ്മൾ ഈ കാണുന്നത്. തോത്താപ്പൂരിയുടെ ഒറിജിനൽ സാധനം തോത്താപ്പേരി ഡബിൾ കളർ അല്ലേ. ഡബിൾ കളർ. അങ്ങോട്ട് പോകുമ്പോൾ വീട്ടിലാടുകൾ പഞ്ചാബി വീട്ടിൽ ഷേറാ വീട്ടിലെ ഡിഫറെന്റ് കളറുകളാണ് വീട്ടിലിന്റെ. അത് ഷേറാ വീട്ടിൽ അവരൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള ആളുകളാണ്. ഇക്കടെ ഏകദേശം നെഞ്ചിന്റെ ഭാഗം വരെയൊക്കെ പൊക്കമുള്ള പെണ്ണാടുകളാണ്. നല്ല വലുപ്പമുള്ള ഇതിന് തൊട്ടപ്പുറത്ത് ഒരാൾ നിൽക്കുന്നല്ലോ. അതും വീട്ടില് റെഡ് ബീറ്റില് ഒരുപാട് ആടുകളുണ്ട് ഇവിടെ. വ്യത്യസ്ത ഇനങ്ങളാണ്. ഇത് ഒരു റെഡ് ബീറ്റിലാണ്. അത് കുള്ളനാട് കണ്ടേ. ചെറിയ റെഡ് ബീറ്റലിന്റെ മേല് ഇവിടുന്ന് അങ്ങോട്ടൊരു സെക്ഷൻ വേറെ ഉണ്ട്. ഇവിടെ എല്ലാം കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ഇടപെടുന്നുണ്ട്. കുഞ്ഞുങ്ങളൊക്കെ പെറ്റിയെടുക്കുന്നു. അമ്മയുടെ കളർ ഒരു അച്ഛന്റെ കളർ. വെളിയിൽ നിൽക്കുന്ന മുട്ടന്റെ കുട്ടികളാണ്. അപ്പൊ മുട്ടന്റെ സെഷൻ വേറെയാണ്. അതെ. നിലവിൽ അപ്പൊ എത്ര ആടുകളുണ്ട് ഈ ഫാമില്? 45 മേളുണ്ട്. ഹൈദരാബാദിലെ കുട്ടിയാ. അഞ്ചു ദിവസം ഞാനിത് 10 വർഷം കൊണ്ട് നടത്തുന്ന ഇവിടെ ഇപ്പൊ ഈ ആടുകളെല്ലാം ഉണ്ട്. ഇതിന്റെ കുട്ടികളെയൊക്കെ 3 മാസം ആകുന്നതിന് മുൻപ് വിറ്റ് പോകും. ചിലവര് ചില ആട്ടുകുട്ടികളെ പ്രസവിച്ച് കഴിഞ്ഞ് 1 മാസം ഒക്കെ ആകുമ്പോഴത്തേക്ക് ബുക്കിംഗ് കഴിയും. ആട്ട് ഇപ്പൊ എവിടെ എപ്പോഴും ആട്ടുകുട്ടികൾ ഉണ്ടാവും. മുട്ടനാടുകൾ ഉണ്ടാവും വിൽക്കാൻ. ഞാൻ വളർത്തി നിർത്തുന്നുണ്ട്. നേർച്ചക്കാർക്കും മറ്റുള്ളവർക്കും വളർത്തുകാർക്കും എല്ലാം ആവശ്യമുള്ള കുട്ടികൾ എപ്പോഴും ഉണ്ടാവും. ഇത് എല്ലാവരും ലാഭത്തിന് വേണ്ടി നടത്തി. അവർക്ക് അറിയാൻ വയ്യാത്തത് കൊണ്ട് അത് നഷ്ടത്തിലായി കൊടുത്ത്. ഞാൻ എനിക്ക് നഷ്ടമൊന്നുമില്ല. ഞാൻ നല്ല രീതിയിൽ തന്നെ ഇത് ഓടിച്ചോണ്ട് പോകുന്നത്. ഏതൊരു കൃഷിയുടെയും അടിസ്ഥാനം അതിനോടുള്ള ഇഷ്ടമാണ്. അതിനോടുള്ള ഇഷ്ടവും അത് അറിയുകയും വേണം. പഠിക്കണം പഠിക്കണം. പഠിക്കാതെ നടത്തിയ ആര് വളർത്തിയാലും തോറ്റുപോകും. നമ്മുടെ എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിൽ സംഭവിച്ചു അത് തന്നെയാണെന്ന് തോന്നുന്നു. കൊറോണ ആ സമയത്തൊക്കെ ഒരുപാട് പേര് ഇതിനകത്തിലേക്ക് ലാഭം പ്രതീക്ഷിച്ചു. അറിയാൻ വയ്യാതെ ആടിനെ മേടിച്ചോണ്ട് ഇട്ടിട്ട് കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് തീറ്റി കൊടുത്ത് അവസാനം എല്ലാം പറക്കി വിൽക്കേണ്ടായിട്ട് വന്നു. മാത്രമല്ല അവർക്ക് സമയമില്ലാതെ വന്നു. ജോലി തേടി തിരിച്ചുപോയപ്പോഴത്തേക്ക് ഒഴിവാക്കേണ്ട സാഹചര്യം. അതെ അതെ. വീട്ടിലെല്ലാവർക്കും പണിയായപ്പോ ആ ജോലിക്ക് പോകുന്നവർ ജോലിക്ക് പോയി. ആട് കിടന്ന് അത്തും പോയി. അല്ലെങ്കിൽ നോക്കാൻ ആളില്ലാതെ വന്ന് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ഏത് ബിസിനസ്സും അത് പഠിക്കണം. ഇഷ്ടം വേണം. യഥാർത്ഥത്തിൽ എന്റെ ഫീൽഡ് ഇതൊന്നുമല്ല. ഞാൻ സിവിൽ എഞ്ചിനീയറാ. പക്ഷേ ഇതിന് എന്റെ ഞാൻ റിട്ടയർഡ് ആയ സമയമായപ്പം എന്റെ ഒരു ഫാമിലിയുണ്ട്. ആട് വളർത്തലുണ്ട്, പോത്തുണ്ട്, മീൻ വളർത്തലുണ്ട്, ഇവിടെ കോഴി വളർത്തലുണ്ട്. പിന്നെ കൃഷിയാണ് എല്ലാം. എല്ലാ കൃഷിയുണ്ട്. ഇല്ലാത്തതില്ല.
എല്ലാ കൃഷി ഉണ്ടെന്ന് പറഞ്ഞാൽ വാഴ മുതല് എല്ലാ കുരുമുളകും ആയാലും മടക്ക ആയാലും എല്ലാം ഉണ്ട്. അപ്പൊ നമ്മുടെ ജാതി കൃഷി ഉണ്ട് ഫാമില്. അപ്പൊ ഏതെല്ലാം എണ്ണത്തിൽപ്പെട്ട ആടുകളാണുള്ളത് ഇവിടെ? ഒരുവിധം എല്ലാം ഉണ്ട്. ബീറ്റിലുണ്ട്, തോത്താപ്പൂരി ഉണ്ട്, ഹൈദരാബാദി ഉണ്ട്, പർപ്പസാരി ഉണ്ട്, ഷേരാ ബീറ്റിലുണ്ട്, പിന്നെ യമുനാപ്യാരി ഉണ്ട്, നാടനാടുണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെ ഓരോരുത്തർക്ക് വരുന്നവർക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ അതിനെ കൊടുക്കും. അങ്ങനെ വളർത്തുകാരെ ഒരുപാട് വരാറുണ്ട്. ഒരുപാട് ആടിനെ ഞാൻ ഏതാണ്ട് 1000 കിലോ ആടിനെ ഇവിടെ വിറ്റുപോയിട്ടുണ്ട്. 10 വർഷം കൊണ്ട് തുടങ്ങിയ ഒരു സമയം. അതെ അതെ അതെ, കുട്ടികളെ തന്നെ ഒരുപാടാ കുട്ടികളെ. അതെ, നമ്മൾ ഈ വീഡിയോയ്ക്ക് എത്തി പറയുമ്പോ ലാഭത്തിന്റെ ഒരു കഥകൾ കേട്ടിട്ടാണ് പലരും ഈ രംഗത്തേക്ക് വരുന്നത്. പക്ഷെ അത് അത് ശരിയല്ല. ലാഭം ഇതൊരു ഹരവാ, ഒരു ഇഷ്ടം, ഇതിനോടുള്ള ഒരു ഇഷ്ടം ഇവരുടെ കളി കാണാനും. അതെ, നമുക്ക് അതുകൊണ്ട് മറ്റൊരു കാര്യമുണ്ട്, ഹോസ്പിറ്റലിൽ പോകാൻ സമയമില്ല, ഹോസ്പിറ്റലിൽ പോകണ്ടായിട്ടില്ല, അസുഖങ്ങളില്ല, അസുഖങ്ങളില്ല, സമയമില്ല. ഈ വെറുതെ ഇരുന്ന് സമയമുള്ളപ്പോഴല്ലേ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ച് രോഗങ്ങൾ ഉണ്ടാക്കി വെച്ച് ആശുപത്രി പോകുന്നുള്ളു. നമുക്ക് അതിനുള്ള സമയമില്ല, ഇവരെ കളി കാണാനും ഇവരെ നോക്കാനും ഉള്ള സമയമുണ്ട്. ആരൊക്കെ പണിക്കാരുണ്ടെങ്കിലും നമ്മൾ തന്നെ എല്ലായിടത്തും എത്തണം. വിജയിക്കത്തില്ല, നമ്മുടെ ഇൻവോൾവ് ആണ് ഇതിന്റെ പ്രധാന ഘടകം. അങ്ങനെ പിന്നെ പോത്തുണ്ട്, പോത്തുവളത്തിലുണ്ട്, പോത്തുവളത്തിലാണ്, മീൻ വളത്തിൽ, കോഴി, ആട്, ഇല്ലാത്തതില്ല, എല്ലാം ഉണ്ട്. പിന്നെ ബീറ്റിൽ മുട്ടൻ, ഇതിനകത്ത് തന്നെ മൂന്നെണ്ണം ഉണ്ട്. മൂന്ന് ബീറ്റിൽ മുട്ടൻ അല്ലേ, ഇതിനകത്ത് മൂന്ന് വീട്ടിൽ മുട്ടുണ്ട്. ഇവര് ഇയാളെ ക്രോസ് ചെയ്തോണ്ടിരിക്കുന്ന, ഇതിനധികം പ്രായമില്ലെന്നോ? ഇല്ലില്ല, 1 വയസ്സ് കഴിഞ്ഞതാണ്, 1.5 വയസ്സായില്ല. അവരെല്ലാം ശാന്തരാ, അവരെല്ലാം നമ്മളോട് ഇണങ്ങി കഴിയുന്നതരാ. ഇത് ക്രോസ് ബീഡാണ്, നാടന്റെ ക്രോസ് ആയിരുന്നു. ഇത് ഇറച്ചിക്ക് വേണ്ടി ഇറത്തുന്ന, ഇറച്ചിയുടെ ആവശ്യക്കാർക്ക് വേണ്ടി. ഇത് ബീറ്റിലെ, ഇത് ബീറ്റിലെ കുട്ടി. ഇവരെയൊക്കെ ക്രോസിങ്ങിന് വേണ്ടി വളർത്തിയെടുക്കുന്ന. ഇത് മുട്ടന്റെ സെക്ഷനാ, ഇതിനകത്ത് അവർ 6 മുട്ടന്മാരുണ്ട്. ഈ 6 മുട്ടന്മാർ ഇത് ക്രോസിങ്ങിന് വേണ്ടി വളർത്തിയിറത്തുന്ന. ഇവർ ആർക്കെല്ലാം ക്രോസിങ്ങിന് വേണ്ടി ആടിന് ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ വന്ന മുട്ടന്മാരെ കൊടുക്കാനുമുണ്ട്. നമ്മൾ നിർത്തുന്നതുകൊണ്ട് കൊടുക്കാനുമുണ്ട്, അതേ സമയത്ത് ഇവിടെ ഉണ്ടാവും. നമ്മള് വളരുന്നതനുസരിച്ച് വളർത്തി വളർത്തി ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. ഇത് തടിക്കൂട, തടിക്കൂട ഇതിപ്പോ 10 വർഷത്തോളം ആയതാ, ആയകൂട. ഇനിയിപ്പം ഇതൊക്കെ മാറ്റണം. പക്ഷെ വലിയ കാശ് മുടക്കി കൂട് പണിയുന്നതിനെ കുറിച്ച് നമുക്ക് താല്പര്യമില്ല. നല്ല ആടുകളെ വളർത്തുക എന്നുള്ള കൂട്, മര്യാദക്കുള്ള കൂടായിരിക്കണം, ഉപയോഗമുള്ള കൂടായിരിക്കണം, സേഫ് ആയിരിക്കണം, അത്രേ ഉള്ളു കൂട് കൊണ്ട്. എനിക്ക് തോന്നുന്നു പലരും ഇന്ന് സംഭവിച്ചതാന്ന് എനിക്ക് തോന്നുന്നു. ആ കാശ് മുടക്കി ആടിന് പിന്നെ മുൻതൂക്കം കൊടുക്കാതെ വലിയ മുതൽ മുടക്കി കൂടിന് മുൻതൂക്കം കൊടുത്ത, വലിയ വലിയ മുതൽ മുടക്കി കൂടുണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ആടിനെ സംരക്ഷിക്കാൻ പറ്റത്തില്ല, മുതൽ മുടക്കി തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. ഇന്ന് എനിക്ക് തോന്നുന്നു ആട് വിൽപ്പന പോസ്റ്റുകളിലേക്കാട്ടി കൂടുതൽ കൂട് വിൽപ്പന പോസ്റ്റുകൾ ആട്ടും കൂടി കൊടുക്കാനുള്ള കൂടാ. അതെ, ഈ പറഞ്ഞില്ലേ ഇത്, ഇല്ല കോവിഡ് വന്ന സമയത്ത് ലോക്ക്ഡൗൺ ആയപ്പോ ആളുകളെല്ലാം ഹരം കയറി വാങ്ങിച്ച് പിന്നെ അതിനെ സംരക്ഷിക്കാനൊക്കെ അത് വന്ന്. അതെ അതെ, അങ്ങനെ അതിനെല്ലാം ഒഴിവാക്കി. പക്ഷെ അങ്ങനല്ല, ഇത് ഇതിനോടുള്ള താല്പര്യം കൊണ്ട് വേണം ഇത് വളർത്താൻ, എങ്കിലും ഇതിനകത്ത് ലാഭം ഉണ്ടാവും. എനിക്ക് ലാഭമുണ്ട്, ലാഭമുണ്ട്, ഞാൻ ലാഭത്തിലായി നടത്തിക്കൊണ്ട് പോകുന്നില്ലേ. 10 വർഷം നടത്താൻ ഒക്കത്തില്ലല്ലോ. ഞാൻ രണ്ടുപേരെ ജോലിക്കാരുണ്ട്, രണ്ടുപേർക്ക് ശമ്പളവും കൊടുക്കുന്നുണ്ട്, എന്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, അവരുടെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ബാക്കി എല്ലാ കൃഷിയും ആവശ്യമാണ്. അവരെ ജോലി ഇവിടെ അല്ല, പറമ്പിലെ പണികളാ, ആടിന്റെ കാര്യമൊക്കെ ഞാൻ തന്നെ നോക്കുന്നത്. നമ്മൾ നോക്കിയാൽ പറ്റൂ, നമ്മൾ നോക്കിയെങ്കിലേ ശരിയാവത്തുള്ളൂ. ആണ് അത് ഹീറ്റാവുന്ന സമയത്ത് ക്ലോസ് ചെയ്യിക്കണം, പ്രസവം വരുമ്പോൾ നമ്മൾ തന്നെ സംരക്ഷിക്കണം, കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുന്നത് നോക്കണം. പിന്നെ മെയിനായിട്ട് വരുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഇതിന് ആടുകൾക്ക് വയറിളക്കോ പനിയോ വല്ലതും മരുന്നോ നോക്കണം, നോക്കി അപ്പോഴപ്പടിച്ച് മരുന്ന് കൊടുത്ത് ചികിത്സിച്ചെങ്കിൽ മാത്രമേ അത് രക്ഷപ്പെട്ട് കിട്ടത്തുള്ളൂ. പനി കൂടിക്കഴിഞ്ഞാൽ പിന്നെ നിമോണിയ ചികിത്സിക്കാൻ നിൽക്കുന്നതിന് നല്ലത് പനി വരുമ്പോൾ ചികിത്സിച്ച് ഭേദമാക്കുക എന്നുള്ളതാണ്. പിന്നെ തീറ്റ കൊടുക്കുന്നതിൽ കൃത്യനിഷ്ഠത. ഇവിടെ 2 നേരം അമിതമായി ഭക്ഷണം കൊടുക്കത്തില്ല. അമിതമായ ഭക്ഷണം കൊടുത്താൽ അവർ എത്ര കൊടുത്താലും തിന്നും, പക്ഷേ ശരീരത്ത് കാണത്തില്ല. അതെ, കൃത്യനിഷ്ഠയോടുകൂടി ആവശ്യത്തിന് ആഹാരം കൊടുത്ത് അവരെ സംരക്ഷിച്ചു പോരുന്ന, അതാണ് ഏറ്റവും ഉചിതം. അല്ലെങ്കിൽ
പിന്നെ നമ്മുടെ മെയിൻ നേരിട്ട് ഇവിടെ ഈ ആടും കുട്ടിയും വിറ്റ് പോകുന്നത് കൊണ്ട് നമ്മുടെ റോളിംഗ് നടക്കും. അതിനകത്തു നിന്ന് ഒരു വരുമാനം ഉണ്ടാവും. ഈ ഇലയും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ഉണ്ടല്ലോ. ഇലയും കാര്യങ്ങളൊക്കെ നമ്മള് പ്ലാവ് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം ആരെയും കൊണ്ട് ഒരു വെട്ട് വെട്ടി ഒരു ടെമ്പോയി കയറ്റിക്കൊണ്ട് വന്നാൽ നമുക്ക് രണ്ടു ദിവസത്തേക്ക് മൂന്ന് ദിവസത്തേക്ക് ഉള്ളത് വരും. ഇപ്പോൾ നമ്മുടെ ഈ അന്യ സംസ്ഥാനത്തു നിന്ന് വരുന്ന ആടുകളെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഇവിടെ കുറെ വെറൈറ്റി ബ്രീഡുകൾ ഉണ്ടല്ലോ, അങ്ങനെ വരുന്ന ആടുകളെ കുറിച്ച് എന്താ ഐക്യയ്ക്ക് പറയാനുള്ളത്? എനിക്ക് ഒരഭിപ്രായവും ഇല്ല അതിനെ കുറിച്ച്. കാരണം എന്ന് പറയുന്നത് ഇതെല്ലാം നമ്മുടെ ഇവിടെ നാടൻ നാട്ടിലുള്ള ആടിനെ വാങ്ങിച്ച് ആദ്യം തുടക്കത്തില് വാങ്ങിച്ച് ഇവിടെ ബ്രീഡ് ചെയ്യിച്ച് ഇവിടെ സംരക്ഷിച്ചു വരുന്ന വടക്കേ നിന്ന് വരുന്ന ആടുകളെന്ന് പറയുന്നത് എല്ലാം ഈ നാട്ടിലുള്ള ആടുകളെല്ലാം നശിപ്പിച്ചത്. അത് രോഗം കൊണ്ടാണ് വരുന്നത്. പക്ഷേ ആ വരുന്നതിന് രോഗം കാണത്തില്ല, അതിവിടെ വന്നു കഴിയുമ്പോൾ മറ്റുള്ളതിന് പകരും. അത് അങ്ങനെ ആടുകളെല്ലാം നഷ്ടപ്പെട്ടു പോയത്. യാതൊരു കാരണവശാലും വടക്കേ ഇന്ത്യയിൽ നിന്ന് വരുന്ന ആടുകളെ നമ്മുടെ കൂട്ടിലോ ഫാമിലോ അയ്യത്തോ അയലത്തോ കയറ്റാൻ പാടില്ല. അങ്ങനെയാണ് ഈ നാട് മൊത്തം ഈ പ്രശ്നമായി പോയത്. ഉണ്ട്, നമ്മുടെ ഈ കിടക്കുന്ന ഈ ആടുകളെല്ലാം ഈ നാട്ടുപ്രദേശത്ത് വളർന്ന് ജനിച്ചു വളർന്ന ആടുകളാ. നമ്മൾ പുറത്തുനിന്ന് ആടിനെ എടുക്കത്തില്ല. വടക്കേ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവരുന്ന ആടിനെ ഒന്നിനെയും നമ്മൾ പരിസരത്ത് പോലും കയറ്റത്തില്ല. നമുക്ക് അതിന്റെ ആവശ്യമില്ല. നല്ല ബ്രീഡ് ഇവിടെ ഉണ്ടല്ലോ, കിട്ടാനുണ്ട്. വില കൂടിയാലും കുറഞ്ഞാലും നാട്ടും പ്രദേശത്തുള്ള ആടിനെ മാത്രമേ വാങ്ങിച്ച് വളർത്താവൂ എന്നുള്ള നിർദ്ദേശമാണ് എനിക്ക് തരാനുള്ളത്. യാതൊരു കാരണവശാലും വെളിയിൽ നിന്ന് വരുന്ന ഒരാടിനെയും ചന്തപ്പുറത്തു നിന്ന് വരുന്നതിനെയും പോലും കയറ്റാൻ പാടില്ല. കാരണം പലമാതിരി അസുഖങ്ങളുമായിട്ട് ചന്തപ്പുറത്ത് വരുന്ന ആടുകളാണ്. അതിനെ വീടുകളിൽ വാങ്ങിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ കൂട്ടി നിൽക്കുന്ന ആടുകൂടെ ചത്തുപോകും. വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു മേഖല. വളരെ അല്പായസല്ലേ ഈ സാധനം, വലുതായിട്ടും ആരോഗ്യം കാണുന്നെങ്കിൽ ഇതെല്ലാം അല്പായസാ. വളരെ സൂക്ഷിച്ച് ഒരാൾ പുറത്തുനിന്ന് വരുന്ന ആളിനെ പോലും നമ്മൾ കൂട്ടിക്കറ്റത്തില്ല. നല്ല സൂക്ഷ്മതയായിട്ട് പല ഫാമുകളിലും കയറിയിട്ട് വരുന്നവരാണെങ്കിൽ അവരുടെ ദേഹത്ത് അതിന്റെ അതെ അതെ തീർച്ചയായിട്ടും ചന്തപ്പുറത്ത് പോകുന്നവരുണ്ട്, പല ആടുകൾ ഫാമിൽ പോകുന്നവരുണ്ട്. നമ്മുടെ ഇവിടെ ഒരാൾ വന്ന ആടിനെ വാങ്ങിക്കാൻ വന്നാൽ പോലും നമ്മൾ അങ്ങ് നിർത്തി അവരുടെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അവരുദ്ദേശിക്കുന്ന ആടിനെ നമ്മൾ അയച്ച് അവിടെ കൊണ്ട് കാണിക്കുക. ഇങ്ങോട്ട് പോലും കൊണ്ടുവരത്തില്ല. പിന്നെ തീർച്ചയായിട്ടും നമുക്ക് കുറ്റ കുഴപ്പം ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് അവിടെ വെച്ച് അത് നിർത്തുകയല്ല, എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ച് പഠിച്ചിട്ട് ആ തെറ്റ് തിരുത്താൻ നോക്കുക. അങ്ങനെ വേണം, എങ്കിലേ ജീവിതത്തിൽ വിജയിക്കാൻ നോക്കുക, അല്ലെങ്കിൽ പരാജയപ്പെട്ടു പോകും. ഒരു അബദ്ധ ഒരു കാര്യത്തിൽ പറ്റുമ്പോൾ അവിടെ വെച്ച് നമ്മൾ പണി നിർത്തി എന്തുകൊണ്ട് സംഭവിച്ചു അത് പഠിച്ചതിന് ശേഷം ആ സംഭവം പിന്നെ ആവർത്തിക്കാതിരിക്കാൻ നോക്കുക. അങ്ങനെ ഓരോ തെറ്റുകൾ നമ്മൾ തിരുത്തുക. നമ്മളെല്ലാം മനുഷ്യരല്ലേ, തെറ്റുകൾ സംഭവിക്കും, അബദ്ധങ്ങൾ സംഭവിക്കും. അപ്പൊ അതെല്ലാം തിരുത്താൻ നോക്കുക. പറ്റുന്ന അബദ്ധം ജീവിതകാലം മൊത്തം ചുമന്നു നടക്കാനില്ല. തീർച്ചയായിട്ടും വളരെ ശ്രദ്ധയോടും പഠിച്ച് അത് തുടക്കക്കാരെന്ന് പറയുന്നത് കൂട്ടത്തെ പോയി പത്തെണ്ണത്തിന് വാങ്ങിക്കരുത്. ഒരെണ്ണത്തിന് വാങ്ങിച്ച് നിർത്തി നമ്മുടെ കയ്യിൽ ഒതുങ്ങി നമുക്ക് പറ്റും എന്ന് കാണുമ്പോഴേ വീണ്ടും ഒന്നിടക്കണം വാങ്ങിക്കാവും. അങ്ങനെ ഓരോന്നിനെ ഓരോന്നിനെ വാങ്ങിച്ചതിന് ശേഷം അത് നിർത്താവുള്ളൂ. അല്ലാതെ എല്ലാം കൂടെ ഈ ആൾക്കാർ പറയും പത്തെണ്ണത്തിന് ഇത്ര രൂപയ്ക്ക് വില കുറച്ച് തരാമെന്ന് പറഞ്ഞ്. കേരളത്തിൽ ഇപ്പൊ അടുത്ത സമയത്തൊക്കെ സംഭവിച്ചു അതാണ്, ലാഭം പ്രതീക്ഷിച്ച് വലിയൊരു ഹ്യൂജ് എമൗണ്ടില അല്ലെങ്കിൽ വലിയൊരു മുതൽ മുടക്കിലൊക്കെ കുറെ ആടുകളെ വാങ്ങിക്കൂട്ടി പെട്ടെന്ന് ചത്തുപോയ സാഹചര്യം ഉണ്ടാവും. കാരണം എന്താറിയോ, ഒരെണ്ണത്തിന്റെ രീതി ഓരോ ആടിനും ഓരോ രീതിയാ. ആ രീതി നമ്മൾ പഠിക്കണം ഓരോന്നിന്റെ. പഠിച്ചതിന് ശേഷം ആ ആട് നമ്മുടെ കൈ കൊതുങ്ങി എന്ന് കണ്ടെങ്കിൽ മാത്രമേ അടുത്തതിന് വാങ്ങിക്കാവൂ. ഓരോന്നിനും ഓരോ ചിട്ട, എല്ലാ ആടിനും ഒരു ചിട്ടയല്ല. ഇവിടെ തന്നെ ഇപ്പൊ ഇത്രയേ ആട് കഴിക്കുന്നത്, ഇതിനെല്ലാം ഓരോന്നിനും ഓരോ ചിട്ടയാ. നമ്മൾ പഠിക്കണം ഓരോരുത്തരുടെ അടുത്ത് ചെല്ലുമ്പോൾ. ഇതിനകത്ത് കൂടുതൽ ഇപ്പോഴും പേടിയുള്ളവരുണ്ട്. ഞാൻ പ്രസവം എടുത്ത് വളർത്തിയ കുട്ടികൾക്ക് പോലും ചിലതിന് പേടിയാ. ഞാനല്ലാതെ ഒരു മനുഷ്യനെ കണ്ടാതെ പിന്നെ നിൽക്കത്തില്ല. കാരണം നമ്മളെ ഇത് ജീവി അല്ലയോ, നാട്ടിടക്കാ പ്രാണിയാ. പക്ഷെ അതിന് നമ്മളോട് സ്നേഹമാ. നമ്മൾ അതിനെ എങ്ങനെ സ്നേഹിക്കുന്നു അതുപോലെ നമ്മളെ സ്നേഹിക്കും. നമ്മൾ അതിനോട് ശത്രുതയോട് പെരുമാറിയട്ടെ, വേണ്ട ദേഷ്യം പിടിച്ച് വർത്താനം പറയട്ടെ, ഉടനെ കാരണം അവരുടെ മുഖത്തിന്റെ ഭാവം ഇതൊക്കെ മനസ്സിലാക്കണം. സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചിട്ടാണ് ഈ ഒരു മേഖല കൊണ്ടുപോകുന്നത്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അത് ഇതായാലും പോത്തായാലും അത് തന്നെ. പോത്തിന് വിവരം ഇല്ലെന്ന് പറയും, ചുമ്മാ പറയാ. പോത്തിന് വിവരമുണ്ട്, പോത്തിന് അതിൻ്റെതായ വിവരമുണ്ട്. പിന്നെ നമ്മൾ അവരെ വഴക്കു പറയുക അടിക്കുകയോ ചെയ്തട്ടെ, അതനുസരിച്ച് അവര് പെരുമാറും. പക്ഷെ അവരോട് സ്നേഹത്തിൽ നിന്നാട്ടെ, അവര് നമ്മളെ നക്കി നക്കി അടുത്ത് നിന്നോളും. പലരും ചോദിച്ചു കൊടുക്കാൻ നിർത്തിയേക്ക, ഇനിയിപ്പോ കൊടുക്കണം. മറ്റേ നല്ല പോലെ തൂക്കം കേറുന്നവരെ വേണല്ലേ പഞ്ചാബി. സാധനം 3 മാസം ഉള്ളപ്പോ കൊണ്ടുവന്ന 2 വയസ്സായിട്ടുണ്ട്. 2 വയസ്സായിട്ട്